നമസ്തേ. ജൂലിയസ് വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്നെ കൊണ്ട് ഇത് സാധ്യമല്ല. ഞാൻ എത്ര തവണയായി ഇത് ശ്രമിക്കുന്നു, എനിക്കിതിന് കഴിയുകയില്ല. ഇങ്ങനെ ഓരോ നിമിഷങ്ങളും നാം പറയാറുണ്ട്. ഒരു ദിവസം കുറഞ്ഞത് ഒരു 5 പ്രാവശ്യമെങ്കിലും നാം ഈ ഒരു കാര്യം പറയാറുണ്ട്. നമ്മുടെ മനസ്സിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെക്കൊണ്ട് സാധ്യമല്ല. എന്ത് ചെയ്യുവാൻ തുടങ്ങിയാലും അതിൻ്റെ മുൻപിൽ ആദ്യം തടസ്സങ്ങളെ കാണുന്ന ഒരു കൂട്ടരാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, തടസ്സങ്ങളും ക്ലേശങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് സ്വാഭാവികം മാത്രമാണ്. ഒന്ന് പുകഞ്ഞിട്ട് അടുപ്പിൽ തീ ഉണ്ടാകുമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം ലഭിക്കും. അതായത്, പ്രശ്നങ്ങളെ നേരിടുക എന്നതാണ് മനുഷ്യൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് മാതൃക വെച്ചിട്ട് പോയ അനേകർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അനേക മഹാന്മാരുടെ അവരുടെയൊക്കെ ബുക്കുകളൊക്കെ വായിക്കുകയും അവരുടെ ജീവചരിത്രങ്ങളൊക്കെ അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ സഹിച്ചതിനേക്കാൾ എത്രയോ ചെറിയ ഒരു അളവാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. ചില ആളുകളുടെ പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് അവർ വിജയത്തിലേക്ക് കടന്നു ചെന്നത് ഒന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, അവരുടെ ജീവചരിത്രത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, നാം ഒന്നും അത്തരം പ്രതികൂലങ്ങളിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല എന്ന് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ പ്രധാനമായും 3 തരത്തിൽ നമുക്കതിനോട് പ്രതികരിക്കാം. അത് നമ്മുടെ ആ കഴിവിനെയും നമ്മുടെ അന്നേരത്തെ ആ മനസ്ഥിതിയെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. ഒന്നാന്ന് പറയുന്നത് നമ്മുടെ മുൻപിലുള്ള ആ ഒരു തടസ്സം, അത് എങ്ങനെ നീക്കാം എന്നതിനെക്കുറിച്ച് നാം ഒന്ന് ആലോചിക്കുക, എന്നിട്ട് തീരുമാനിക്കുക, പിന്നെ ഒന്നും ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള ഒരു കൂട്ടരുണ്ട്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ ആലോചിക്കും, പ്രവർത്തിക്കുവാനും തുടങ്ങും. അതായത്, എന്തെങ്കിലും കിട്ടിയാൽ അവരതിനെ ആലോചിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. പക്ഷേ മുമ്പിൽ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ അപ്പോൾ അവിടെ ഉപേക്ഷിക്കും, പതുക്കെ അതിൽ നിന്ന് പിൻവാങ്ങും. ഇനി മൂന്നാമത്തെ കൂട്ടർ, അവർ തങ്ങളുടെ മുൻപിലുള്ള ഏത് തടസ്സങ്ങൾക്കെതിരെയും അവർ പ്രവർത്തിക്കുവാനും അവർ ആ എത്ര പ്രശ്നങ്ങൾ എത്ര ക്ലേശങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യുവാനും നേരിടുവാനും ഒക്കെയുള്ള ആ ഒരു കരുത്ത് അവർ ആർജിച്ചുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ച് ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയോടെ അവർ നിർവഹിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ 3 തരത്തിൽ ആരാണ് നമ്മൾ? ഇന്നത്തെ ഈ ദിവസം നമുക്കൊന്ന് ചിന്തിക്കാം. മൂന്നാമത്തെ കൂട്ടരെയാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. കാരണം ക്ലേശങ്ങൾക്കിടയിലും നല്ല ചിന്തകൾ മനസ്സിൽ ഉണർത്തിയെടുക്കുന്നതിന് നമുക്കതിന് കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല ചിന്തകളെ കൂടി വളർത്തിയെടുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമുക്ക് ഉന്നത വിജയമൊക്കെ നേടുവാനായിട്ട് കഴിയും, ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെ അതിനെ നല്ലതുപോലെ ആലോചിച്ചുകൊണ്ട് വളരെ കൃത്യതയോടെ അതിന് എതിരെ പ്രവർത്തിക്കുവാനും അതിൽ വിജയം കണ്ടെത്തുവാനും ഞങ്ങളെയും ഒരുക്കണമേ എന്ന് ഈ പുതിയ ദിവസത്തിൻ്റെ ഈ പ്രഭാത സമയത്ത് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം ഒരിക്കലും നാം കളയരുത്. ദൈവത്തിന് ഏറെ ഇഷ്ടം ആ മൂന്നാമത്തെ കൂട്ടരെയാണ്. തടസ്സങ്ങളെ താങ്ങായി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രതികൂലമായ ചിന്തകളെ പ്രതീകാത്മകമായി മായ്ച്ചു കളയുവാനായിട്ട് നമുക്ക് കഴിയണം. അതായത്, ഇത്തരം ചിന്തകൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മളൊരു സ്ലേറ്റിൽ എഴുതിയതായിട്ട് കാണുക. കാരണം
അതിനെ ഈസി ആയിട്ട് നമുക്ക് മായ്ച്ചു കളയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. പ്രതികൂല ചിന്തകൾക്ക് എതിരായി അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയണം. ഈ പണി എനിക്ക് ശരിയാവില്ല എന്ന് മനസ്സ് പറയുമ്പോൾ അവിടെ നാം ഒരു കാര്യം മാത്രം ചിന്തിക്കുക, എനിക്ക് ഇതിനെ എങ്ങനെ നേരിടുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളത് എനിക്ക് കഴിയുമെന്ന് ഉറപ്പിക്കണം. അങ്ങനെ അതൊരു ശീലമാക്കി മാറ്റുമ്പോൾ പ്രതികൂല ചിന്തകളെ തടയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുമെന്നുള്ളത് നിശ്ചയമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ശുഭദിനാശംസകൾ.